Hello friends, good morning. இங்கே ஒரு சிம்பிள் மண் ஸ்ட்ரோக் ஆன டைம்ல நம்ம குறைய ப்ராக்டிஸ் செய்தால் நமக்கு வளர எழுப்பத்தில் செய்யாம போயிட்டோம். இப்போ நமக்கு எங்கே செய்யா நோக்காம். இப்போ ஞான வைட்டு ஒரு சைடில் எடுக்கணும், ஒரு சைடில் வயலட் கலர் எடுக்கணும். இந்த கழிஞ்சு நம்ம இங்கே கலர் லோடு செய்யணும். அது ரெண்டு மூணு பிராவசியம் செய்யேண்டி வரும். ഇനി ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഫ്ലവറുണ്ട്. ഇനി ചെയ്യുന്നത് ഇത്രയും ഫ്ലവേഴ്സ് നമ്മൾ ഇത്രയും ചെയ്തു. കൂടി ചെയ്തിട്ട് ചില പെട്ടിലൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് സൈഡിൽ കൂടെ സൈഡിൽ വൈറ്റാണ് ഒന്ന് ഫോൾഡ് ചെയ്യുന്ന മാതിരി കാണിച്ചിട്ടുണ്ട്. ഈ കോർണർ വെച്ചിട്ട് ചെയ്താൽ മതി.
അല്ലെങ്കിൽ വയലറ്റും കൂടി അതിലേക്ക് വരും. ഇത്രയും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ലയിപ്പിച്ച്, ഇനി നമ്മൾ ഗ്രീൻ ഒരു സൈഡിൽ എടുക്കുന്നു, വൈറ്റ് ഒരു സൈഡിൽ എടുക്കുന്നു. നേരത്തെ മാതിരി തന്നെ കളറ് ലോഡ് ചെയ്യുന്നു. ഇനി ചെയ്യുന്നത് ഇതിലെല്ലാം ഇങ്ങനെ നമുക്ക് എങ്ങനെയാണോ ആദ്യ സ്റ്റെമ്മ് വരച്ചിട്ട് ചെയ്യുന്ന രീതിയുണ്ട്, ഞാനിപ്പോൾ ഇന്നിപ്പോൾ നേരിട്ട് ചെയ്യാൻ ആദ്യം നമുക്ക് സ്റ്റെമ്മ് വരച്ചിട്ട് വേണമെങ്കിൽ ചെയ്യേണ്ടത്. ഫ്ലവറിലേക്ക് തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കണ്ട, ഫ്ലവറിലേക്ക് തട്ടിക്കോട്ടെ. പൂവിൻ്റെ മേലെ ഇല വന്ന് നിൽക്കുന്നതൊക്കെ സാധാരണയാണ്. കുറച്ച് കട്ടി കൂട്ടാം. ഇവിടെയൊക്കെ തണ്ടുണ്ട്, ഇത് ഇല കൊണ്ട് നിറച്ചു. ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. ഈ സെൻറ്ററിൽ കുറച്ച് ഡോട്ട്സ് യെല്ലോ കളറിൽ ഡോട്ട്സ് ഇട്ടെടുക്കാം.
ഇത് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഒന്നത് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഫ്രണ്ട് സൈഡ് കൊണ്ട് ചെയ്യാം, ബാക്ക് കൊണ്ട് ചെയ്യാം. നമ്മൾ ഇപ്പം ഇങ്ങനെ ഡോട്ടിട്ട് തീർന്നിട്ടുണ്ട്. ഇനി കുറച്ച് കേഴ്സ് വരച്ച് കൊടുക്കാം. ഏത് കളർ ഇട്ടാൽ കുഴപ്പമില്ല. നമ്മുടെ പെയിൻറ്റിങ്ങിലൂടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മളുടെ പെയിൻറ്റിങ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൽ വേറൊരു വർക്കുമായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതേമാതിരി തന്നെ ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.